ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തുഹു. ഏഴാം ക്ലാസ് ദുറൂസുൽ അഖായിദയിലെ അൽ വഹദത്ത് ഹാദി അഷ്റ പതിനൊന്നാമത്തെ പാഠവുമായിട്ടാണ്. ഇന്നല്ലാഹ ഇന്ദഹു ഇൽമുസ്സാഅത്ത്, അള്ളാഹുവിന് അന്ത്യനാളിനെ കുറിച്ച് അറിവുണ്ട് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് ഇറക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്ത് ധനികരും ദരിദ്രരുമുണ്ട്, നന്മ ചെയ്ത് ജീവിക്കുന്നവരും തിന്മ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. നല്ല ആളുകളിൽ ചിലർ കഷ്ടപ്പെടുന്നു, തിന്മ ചെയ്യുന്നവരിൽ ചിലർ സുഖജീവിതം നയിക്കുന്നു. സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്നു. സുഖം മാത്രമായാൽ മതിയായിരുന്നു. അസ്ലമിൻ്റെ ഡയറിയിലെ വരികൾ കണ്ട് ഉസ്താദ് അതിശയിച്ചു. അദ്ദേഹം അത് കുട്ടികളെ വായിച്ചു കേൾപ്പിച്ചു. നല്ല ആശയം, എല്ലാവരും പറഞ്ഞു. നമുക്ക് ഇന്ന് ഇത് ചർച്ച ചെയ്യാം. ലോകത്തിൻ്റെ തുടക്കം മുതൽ സുഖവും ദുഃഖവും മാറി വരുന്നു. സുഖം മാത്രം ലഭിക്കാൻ മനുഷ്യൻ്റെ പ്രകൃതി കൊതിക്കുന്നു, എന്നാൽ അത് ലഭിക്കുന്നുമില്ല. നബിമാരുടെയും ഔലിയാക്കളുടെയും എല്ലാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. രാജാക്കളും പ്രജകളും പണക്കാരും പാവപ്പെട്ടവരും ജിന്നുകളും ജന്തുക്കളുമെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. കൊള്ളയും കൊലയും നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു. നന്മ ചെയ്യുന്നവരിൽ ചിലർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇഹലോകം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ തന്നെ തുടരും. ഈ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം, കുറ്റവാളി കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ലോകം, നന്മ ചെയ്തവൻ നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ലോകം, ആ ലോകമാണ് പരലോകം. അന്ത്യദിനത്തോടെ അത് തുടങ്ങുന്നു. പ്രപഞ്ചം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാകാനും ഇടയാക്കി. ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അന്ത്യനാൾ യാഥാർത്ഥ്യമാണ്. അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്തു. എല്ലാറ്റിനെയും അവന് വിധേയമാക്കിക്കൊടുത്തു. അവന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ശാശ്വത സന്തോഷമാണത്. നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗവാസവും അവന് ലഭിക്കുക പരലോകത്താണ്. അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹു തആലക്ക് മാത്രമേ അറിയൂ. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇന്ദഹു ഇൽമസ്സാഅത്ത്, അന്ത്യനാൾ അതിന്റെ സമയം എന്നാ എപ്പോഴാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്നാൽ അതിനു മുമ്പ് ചില അടയാളങ്ങൾ ദൃശ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിന് മുമ്പ് ചില അടയാളങ്ങൾ ദൃശ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിൻ്റെ സമയം എപ്പോഴാണെന്ന് അള്ളാഹു തആലക്ക് മാത്രമേ അറിയൂ. അതാണ് ഖുർആനിൽ അന്ത്യനാളിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഇന്നല്ലാഹ ഇന്ദഹു ഇൽമസ്സാഅത്ത് മനസ്സിലാക്കി പഠിക്കുക. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ രണ്ടിനമാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. സമയം ചുരുങ്ങുക, വിശ്വസ്തത നഷ്ടപ്പെടുക, വ്യഭിചാരം കൂടുക, പലിശ വ്യാപിക്കുക, കള്ളുകുടി വർദ്ധിക്കുക, മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കൂടുക, കൊലപാതകം അധികമാവുക, സ്ത്രീകൾ നഗ്നത മറയ്ക്കാതെ പുറത്തിറങ്ങുക, ദരിദ്രർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുക, സമുദായത്തിലെ പിൽക്കാലക്കാർ മുൻഗാമികളെ ശപിക്കുക. തുടങ്ങിയവ ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇവയെല്ലാം ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ പാഠഭാഗം മനസ്സിലാക്കുക, നമുക്ക് തദ്രുപാതത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യന്റെ പ്രകൃതി എന്തിനാണ് കൊതിക്കുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതാനാണ്? എന്തിനാണ് കൊതിക്കുന്നത് മനുഷ്യന്റെ പ്രകൃതി? സുഖം മാത്രം ലഭിക്കാനാണ് മനുഷ്യന്റെ പ്രകൃതി കൊതിക്കുന്നത്. മനസ്സിലാക്കുക.
സുഖം മാത്രം ലഭിക്കാനാണ് മനുഷ്യൻ്റെ പ്രകൃതി കൊതിക്കുന്നത്. രണ്ടാമത്തത്, നബിമാരുടെയും ഔലിയാക്കളുടെയും ജീവിതാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? നബിമാരുടെയും ഔലിയാക്കളുടെയും ജീവിതാവസ്ഥ സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. നബിമാരുടെയും ഔലിയാക്കളുടെയും ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. അത് എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ? ഇഹലോകത്തെ അവസ്ഥ എന്തിനെ ആവശ്യപ്പെടുന്നു? ഇഹലോകത്തെ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു. ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെയാണ് ആവശ്യപ്പെടുന്നത്. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത്, കാലാവസ്ഥ വ്യതിയാനം ഇടയാക്കി എന്തിനെല്ലാം? എന്തിനെല്ലാമാണ് കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കിയത്? കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യ ജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കി. അപ്പൊ ഇവരെ മനസ്സിലാക്കിയത്, കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യ ജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കി. അതായത് അടുത്ത അഞ്ചാമത്തെ, ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയത് ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ലെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. അത് എഴുതാം. അടുത്തത്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? എന്തായിരുന്നു ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ? അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ശാശ്വത സന്തോഷമാണത്. ശാശ്വത സന്തോഷമാണത്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ശാശ്വത സന്തോഷമാണ്. മനസ്സിലാക്കിയത്. അടുത്തത്, സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം വേണം. കാരണം എന്താണ് സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം വേണം? കാരണം എന്താണ്? കുറ്റവാളി കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരു ലോകം വേണം. അതുപോലെ നന്മ ചെയ്തവന് നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വേണം. അതാണ് കാരണം പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം വേണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. കുറ്റവാളി കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരു ലോകം വേണം. അതുപോലെ നന്മ ചെയ്തവന് നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നൊരു ലോകം വേണം. അപ്പം അത് ഏതാണ്? അങ്ങനെ ഒരു ലോകം ഏതാണ്? അതാണ് പരലോകം. മനസ്സിലാക്കുക. അപ്പം ഇത്രയും ഈ അടയാളപ്പെടുത്തിയ ഭാഗം മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതെന്താണ്? തഹസീസ് പ്രവർത്തനമാണ്. അന്ത്യനാൾ എന്ന വിഷയത്തിൽ സുന്നി പണ്ഡിതരുടെ മത പ്രഭാഷണങ്ങൾ കേട്ട് ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പം അത് അന്ത്യനാളിനെ കുറിച്ചിട്ടുള്ള കുറിപ്പുകളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ചെറുതായിട്ടുള്ളൊരു കുറിപ്പ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പം അത് മലയാളത്തിലാണ്. ഞങ്ങൾ അറബി മലയാളത്തിലേക്ക് ആക്കിയിട്ടത് എഴുതണം. അടുത്തതെന്താണ്? അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പം അതെന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതിനെക്കുറിച്ചൊരു പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ അവസാനത്തെ പാരഗ്രാഫ് പറയുന്നുണ്ട്, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ രണ്ടിനമാണ്, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. അപ്പം അതിലെ ചെറിയ അടയാളങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ഒരു പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ. അപ്പം ഇത്രയാണ് ഈ 11-ാമത്തെ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.